നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കാലങ്ങളായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ തുടരുന്ന യുദ്ധം എന്നവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് സൽക്കാരങ്ങൾക്കൊന്നും പങ്കെടുക്കുന്നതിൽ യാതൊരു കുറവുമില്ല. ഇപ്പോഴത്തെ വീണ്ടും അടുത്തൊരു സദ്യ കഴിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റു ഭരണ മന്ത്രിമാരും. പോകാൻ എല്ലാവരും റെഡിയായി. പക്ഷെ എന്താണ് ഗവർണർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് മന്ത്രിമാർ. സംഭവം എന്താന്ന് വെച്ചാൽ, രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഉച്ചയ്ക്ക് 1:30 കൊച്ചിയിലെത്തുന്നുണ്ട്. 17 തിരുവനന്തപുരത്തും രാഷ്ട്രപതിക്ക് ഔദ്യോഗിക പരിപാടികളുണ്ട്. നാവികസേനയുടെ ഭാഗമായ INS ദ്രോണാചാര്യയ്ക്ക് രാഷ്ട്രപതിയുടെ ഉയർന്ന ബഹുമതിയായ നിഷാൻ ദ്രൗപദി മുർമു സമ്മാനിക്കും. നാളെ വൈകിട്ട് 4:20 ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തുന്ന രാഷ്ട്രപതി നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് സന്ദർശിക്കും. തുടർന്നാണ് INS ദ്രോണാചാര്യയിലെ ചടങ്ങിനെത്തുക. രാത്രി തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്ന രാഷ്ട്രപതി 17:00 ഹെലികോപ്റ്ററിൽ കൊല്ലം വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമ്മ മഠത്തിലേക്ക് പോകും. തിരികെ തിരുവനന്തപുരത്തെത്തി കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ കുടുംബശ്രീയുടെ പരിപാടിയിലും സംബന്ധിക്കും. ഉച്ചയ്ക്ക് ലക്ഷദ്വീപിലേക്ക് തിരിക്കും. നാളെ കൊച്ചിയിലും പശ്ചിമ കൊച്ചിയിലും ഉച്ചയ്ക്ക് 1:00 മുതൽ വൈകിട്ട് 6:00 ഗതാഗത നിയന്ത്രണവുമുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു വിരുന്നിലേക്ക് മുഖ്യനെ ക്ഷണിക്കുന്നതിലൂടെ അയഞ്ഞ മനോഭാവമാണ് ഗവർണർ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരുമായി മുറുകിയും അയഞ്ഞുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് അയയുന്ന ഗവർണർ സർക്കാരുമായി വീണ്ടും മുറുകുന്നതാണ് പതിവ്. ഇക്കുറിയും ആ പതിവ് തെറ്റിക്കാൻ ഗവർണർ തയ്യാറല്ല. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഗവർണർ വീണ്ടും സർക്കാരുമായി അനുരഞ്ജന വഴി തേടുകയാണ്. അതിനായി അദ്ദേഹം അവസരം ഒരുക്കുന്നത് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനവും. പൊതുവെ സൽക്കാരപ്രിയനായ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും വിരുന്നിനെ വിളിച്ചുകൊണ്ടാണ്. ആ ഒരു പതിവ് നയതന്ത്രം ഇപ്പോൾ പയറ്റുകയാണ്. രാഷ്ട്രപതി ആയ ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന ദ്രൗപദി മുർമുവിന്റെ ബഹുമാനാർത്ഥമാണ് ഗവർണറുടെ വിരുന്ന്. വിരുന്ന് നയതന്ത്രത്തിന്റെ ഫലമായി പോരിന് എരിവ് കുറയുമോ എന്ന ചോദ്യത്തിൽ കൗതുകമുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഹോട്ടൽ ഹയാത്തിലാണ് സൽക്കാരം. കേരളീയ സദ്യയാണ് സസ്യബുക്കായ രാഷ്ട്രപതിക്ക് ഒരുക്കുന്നത്. എന്നാൽ വിരുന്നിന്റെ ഭാഗമായി മത്സ്യമാംസ വിഭവങ്ങളും ഉണ്ടാകും. സാധാരണ രാഷ്ട്രപതി രാജ്ഭവനിലെ VIP സ്യൂട്ടിലാണ് താമസിക്കാറെങ്കിലും ഇപ്രാവശ്യം സ്വകാര്യ ഹോട്ടലിലാണ് താമസം. ഗവർണർ താമസിക്കുന്ന പഴയ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ അദ്ദേഹം VIP സ്യൂട്ടിലാണ് താമസം. 17 രാത്രി തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതി പിറ്റേന്ന് വൈകിട്ട് ലക്ഷദ്വീപിലേക്ക് പോകും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. സർവകലാശാല VC നിയമനങ്ങളിൽ സർക്കാരും ഗവർണറുമായി തുടങ്ങിയ ഏറ്റുമുട്ടലിന് പിന്നീട് ഒരു ഘട്ടത്തിലും ഇളവ് വന്നില്ലെന്ന് മാത്രമല്ല രൂക്ഷമാവുകയും ചെയ്തു. ഇതിനു മുൻപ് ഗവർണർ ആദിത്യം നൽകിയ ക്രിസ്തുമസ് വിരുന്ന് മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ പിന്നീട് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ നടത്തിയ അറ്റ് ഹോം പരിപാടിക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരെത്തി ചായ സൽക്കാരത്തിൽ പങ്കുകൊണ്ടു. രാഷ്ട്രപതിയുടെ ഇരുവശത്തുമായിരുന്ന സദ്യ ഉണ്ടുമെങ്കിലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇരിപ്പുവശത്തിന് വലിയ മാറ്റമുണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. അടുത്തിടെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ സംബന്ധിച്ച് വിശദീകരണം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ രംഗത്ത് വന്നിരുന്നു. ബില്ലുകളിൽ വിശദീകരണം തേടിയിട്ടും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി നൽകിയില്ലെന്നും ഗവർണർ പറഞ്ഞു. 5 മുൻപാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. മുഖ്യമന്ത്രി നേരിട്ട് വിശദീകരണം നൽകേണ്ടതില്ല. ഇക്കാര്യത്തിന് മറ്റൊരാളെ ചുമതലപ്പെടുത്താൻ സാധിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. സംഭവം ഔദ്യോഗികമായി നോക്കുമ്പോൾ കീരിയും പാമ്പും ഒന്നിക്കുന്നു എന്നാണ് പറയാൻ തോന്നുന്നത്. മുൻപ് ഭരണപരമായ കാര്യങ്ങൾ തന്നോട് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭരണഘടനാ ബാധ്യതയാണെന്നും അത് അദ്ദേഹം നിർവഹിക്കുന്നില്ലെന്നും ഗവർണർ നിലപാട് സ്വീകരിച്ചിരുന്നു. സർക്കാരിനെതിരായ പരാതികൾ അന്വേഷിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരല്ലെന്നും ലോകായുക്ത ബിൽ ഒപ്പുവയ്ക്കില്ലെന്ന് സൂചന നൽകി അദ്ദേഹം പറഞ്ഞു. സർവകലാശാലകളുടെ ചാൻസലറായി താൻ തുടരണമെന്ന് മുഖ്യമന്ത്രി തന്നെ കത്ത് നൽകിയതാണെന്നും ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഗവർണർ ചൂണ്ടിക്കാട്ടി. നിയമസഭ പാസാക്കിയ 8 ബില്ലുകളാണ് അനുമതിക്കാത്ത ഗവർണറുടെ മുൻപിലുള്ളത്. ബില്ലുകൾ നിയമാനുസൃതമാണെന്ന് ഉറപ്പില്ലാത്തതിനാലും സംശയമുള്ളതിനാലുമാണ് ഒപ്പിടാത്തതെന്നാണ് ഗവർണറുടെ വിശദീകരണം. നിയമസഭയുടെ അധികാര പരിധി കടന്നുള്ള ബില്ലുകളിൽ ഒപ്പുവയ്ക്കുന്നതിലെ പ്രയാസവും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നാളെ പിണക്കവും ദേഷ്യവുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് സദ്യ വിളമ്പാൻ ഒരുങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതേപോലെ പിണക്കമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സദ്യ കഴിക്കാൻ പുറപ്പെടുകയാണ് പിണറായി വിജയൻ. ഏതായാലും സദ്യ കഴിച്ചു കഴിഞ്ഞറിയാം എന്താണ് ബാക്കി കഥയെന്ന്.